ആക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് അനന്തപുരി എഫ് എം അവതരിപ്പിക്കുന്ന പ്രത്യേക ഗാനോപഹാരം. ഈ പരിപാടിയിൽ ആതുര ശുശ്രൂഷ രംഗത്തെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർ പങ്കെടുക്കുന്നു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൈക്രോബയോളജി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ കവിതാ രാജ, ഇന്ന് ഡോക്ടേഴ്സ് ഡേയുടെ പശ്ചാത്തലത്തില് എന്നെ ഈ ടോക്കിന് വേണ്ടി വിളിച്ചതിന് ഒന്നാമത് ആകാശവാണി എഫ് എം അനന്തപുരിക്ക് ഞാൻ നന്ദി പറയും. ഞാൻ എം ബി ബി എസ് പാസ്സാകുമ്പോൾ എന്റെ പേരൻസിന്റെ ഒരു പ്രതീക്ഷ, ഞാൻ വലിയൊരു സർജനോ ഗൈനക്കോളജിസ്റ്റോ പീഡിയാട്രീഷ്യനോ ഒക്കെ ആവും എന്നായിരുന്നു. പക്ഷേ എന്റെ ഇൻട്രസ്റ്റ് ലബോറട്ടറി മെഡിസിൻ, ലബോറട്ടറിയിൽ നടക്കുന്ന ടെസ്റ്റുകളും അത് റിസൾട്ട് കൊടുക്കുന്നത് ആ മേഖലയിലേക്കായിരുന്നു എന്റെ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ മൈക്രോബയോളജി എന്ന സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്ത്. അപ്പൊ അധികം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പെത്തോളജി, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഇങ്ങനത്തെ ലാബുകളിലും ഡോക്ടർമാരുണ്ട് എന്ന്. എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട് സ്റ്റെതസ്കോപ്പ് വെച്ച് പേഷ്യൻസിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഡോക്ടറാണ്. പക്ഷേ ലാബുകളിലും ഡോക്ടർമാരുണ്ട്. ഈ ലാബുകളിൽ ഡോക്ടർമാര് ഉള്ളതിന്റെ ഗുണം എന്താ എന്ന് വെച്ചാല്, പേഷ്യന്റിന്റെ സ്പെസിമെൻ വരുമ്പോൾ അത് നോക്കി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടർമാരാണ്. ഇനി മൈക്രോബയോളജി എടുക്കുകയാണെങ്കിൽ ഇത് എന്താണ് ഈ സ്പെഷ്യാലിറ്റി? പണ്ട് ലൂയി പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് ഇപ്പോ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയപ്പെടുന്നത്. പിന്നെ ആന്റൺ വാൻ ലിയൻഹോക്ക്, ഇവർ രണ്ടുപേരുമാണ് ശരിക്കും ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാക്കിയത് എന്ന്. പണ്ട് ഈ പകർച്ചവ്യാധികൾ വരുമ്പോൾ ആർക്കും അറിഞ്ഞൂടാ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. ഈ ലൂയി പാസ്റ്ററും ആന്റൺ വാൻ ലിയൻഹോക്കിന്റെയും ഗവേഷണ ഫലമായിട്ട് കണ്ടുപിടിച്ചത് ഈ പകർച്ചവ്യാധികൾ സൂക്ഷ്മാണുക്കൾ കാരണമാണ് വരുന്നത്, ഓരോ ആൾക്കാരുടെ അടുത്തുനിന്ന് അടുത്ത ആൾക്ക് പകരുന്നത് ഈ സൂക്ഷ്മാണുക്കളാണ് എന്നാണ് അവർ കണ്ടുപിടിച്ചത്. ഈ സൂക്ഷ്മാണുക്കള് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, പാരസൈറ്റ്, മലേറിയ ഒക്കെ പാരസൈറ്റ് ആണ്, പാരസൈറ്റ് ആവാം, ഫംഗസ് ആവാം. ഈ സൂക്ഷ്മാണുക്കള് എല്ലാവിധ ജീവികളെയും ആക്രമിക്കും. എന്ന് വെച്ചാല് വൈറസ് കാരണമുള്ള പ്രശ്നങ്ങൾ ചെടികൾക്ക് വരാം. പിന്നെ മൃഗങ്ങളുടെ ഇടയിലും ബാക്ടീരിയ, വൈറസ്, എല്ലാ ഇൻഫെക്ഷനും മൃഗങ്ങളുടെ ഇടയിലും ഉണ്ട്. അതേപോലെ തന്നെ മനുഷ്യർക്കും ഇത് വരാം. പിന്നെ നിങ്ങൾക്കൊരു സംശയം വരും, ഇത് മൃഗങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും മനുഷ്യർക്ക് ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എല്ലാം പകർച്ചവ്യാധിയായിട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതാണ് ഇപ്പൊ പറയുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തില്. കോവിഡ് എന്ന അസുഖം SARS-CoV-2 ബാറ്റ് അല്ലെങ്കിൽ പാൻഗോളിൻ അങ്ങനത്തെ മൃഗങ്ങളിൽ നിന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ലബോറട്ടറി ഡയഗ്നോസിസ് നോക്കാം. നമുക്ക് ഡോക്ടർ അയക്കുന്ന രക്തം അല്ലെങ്കിൽ പഴുപ്പ് അല്ലെങ്കിൽ കഫം ഇങ്ങനത്തെ സ്പെസിമെൻ വരുമ്പോൾ ആദ്യം ലാബ് ടെക്നീഷ്യനാണ്. ടെക്നീഷ്യൻ ഇതിനെ ഒരു വിധത്തില് ഗ്രോ ചെയ്യാൻ, എന്നുവെച്ചാൽ ബ്ലഡ് നമുക്കൊരു നല്ലൊരു മീഡിയത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിലുള്ള ബാക്ടീരിയ വളരും. ആ വളർന്നു കഴിയുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യും, അത് എന്താണ് ബാക്ടീരിയ, അതിന്റെ കൂടുതൽ ലക്ഷണങ്ങളും എല്ലാം കണ്ടുപിടിച്ച് അതിനെപ്പറ്റി ഗവേഷണം നടക്കുന്ന ആളാണ് സയന്റിസ്റ്റ്. അതില് പേഷ്യന്റ് കൂടി കണക്കിലെടുത്ത് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് എന്ത് തരം അസുഖമാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ പ്രതിവിധി എന്താണ്, ആന്റിബയോട്ടിക് കൊടുക്കണോ, ആന്റിവൈറൽ കൊടുക്കണോ, എത്ര ദിവസം കൊടുക്കണം, ഇതിന്റെ എല്ലാം തീരുമാനം എടുക്കുന്ന ഈ ലബോറട്ടറിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടർ വാർഡിൽ പോയി പേഷ്യന്റിനെ കാണുന്നു, എന്നിട്ട് വാർഡിലുള്ള ക്ലിനിക്കൽ ഡോക്ടറുടെ അടുത്ത് പറയുന്നു ഈ ആന്റിബയോട്ടിക് ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇത് ഇന്ന പാരസൈറ്റ് മലേറിയ ആണെന്ന് തോന്നുന്നുണ്ട്, അപ്പൊ അതിന് ഇതാണ് പ്രതിവിധി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടറാണ് മൈക്രോബയോളജിസ്റ്റ്, ക്ലിനിക്കൽ മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്ന ലബോറട്ടറിയിലുള്ള ഡോക്ടർമാർ. ലാബ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ലബോറട്ടറിയിലുള്ള ഡോക്ടർമാരാണ് ഈ ഇടയ്ക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം എല്ലാ ലബോറട്ടറിയിലും ഡോക്ടർമാർ വേണം, അവരൊപ്പിട്ട റിപ്പോർട്ട് ഇറക്കാവും എല്ലാ ലബോറട്ടറികളും, അതും വന്നിട്ടും. ഇതാണ് സംക്ഷിപ്തമായിട്ട് മൈക്രോബയോളജി എന്ന എന്റെ ഇഷ്ട സ്പെഷ്യാലിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞത്.